ഇടുക്കി അഞ്ചുരുളി മുനമ്പിലേക്കുള്ള പ്രവേശനം തടഞ്ഞ വനംവകുപ്പ് നടപടിയിൽ പ്രതിഷേധം ശക്തമാകുന്നു. നടപടി ടൂറിസം മേഖലയുടെ വികസനത്തെ അട്ടിമറിക്കുന്നുവെന്ന് കോൺഗ്രസ്, സാമൂഹ്യവിരുദ്ധരുടെ ശല്യം രൂക്ഷമാകുന്നെന്ന് ആരോപിച്ചാണ് വനംവകുപ്പ് പ്രവേശനം തടഞ്ഞത്. കഴിഞ്ഞ മാസം 23-ന് കാഞ്ചിയാർ പേടുങ്കണ്ടത്തെ തേക്ക് പ്ലാന്റേഷനിലേക്കും ഇടുക്കി ജലാശയത്തിന്റെ ഭാഗമായ അഞ്ചുരുളി മുനമ്പിലേക്കുമുള്ള പ്രവേശനം വനംവകുപ്പ് തടഞ്ഞത് സാമൂഹ്യവിരുദ്ധ ശല്യം രൂക്ഷമാണെന്ന വാദം നിരത്തിയാണ് വനപാലകരുടെ നടപടി. ഇതിനു പിന്നാലെ വലിയ പ്രതിഷേധത്തിനും വഴിയൊരുങ്ങി. ടൂറിസത്തിന് തടസ്സമാകുന്ന ഇത്തരം നിലപാടിൽ നിന്നും വനംവകുപ്പ് പിന്നോട്ടു പോകണമെന്നാണ് കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ UDF അംഗങ്ങൾ ആവശ്യപ്പെടുന്നത്. ആ കേന്ദ്രങ്ങളുടെ ഭാഗമായുള്ള ഈ അഞ്ചുരുളി മുനമ്പ് ഇതിന്റെ കാഴ്ചകൾ വളരെ മനോഹരമാണ്. ഇത് തടയാനുള്ള നീക്കങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല. നമ്മുടെ മെമ്പർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ പാസ് വെച്ച് പ്രത്യേകം ആളുകളെ കൊണ്ടുവന്ന് പ്രത്യേകം അത് പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഞങ്ങൾ ഈ വിഷയം ഉന്നയിക്കും. അങ്ങനെ പ്രത്യേകം ആളുകളെ നിർത്തി പാസ് വെച്ച് ആളുകളെ കടത്തിവിട്ട് പരിശോധനകൾ കൃത്യമായിട്ട് നടക്കണം. യാതൊരു കാരണവശാലും ജനങ്ങളെ തടയാനുള്ള നീക്കം UDF അംഗീകരിക്കില്ല. ഇടുക്കി വൈൽഡ് ലൈഫ് സെഞ്ചുറിയുടെ ഭാഗമായ ഈ വനമേഖല കേന്ദ്രീകരിച്ച് സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്നാണ് അയ്യപ്പൻ കോവിൽ ഡെപ്യൂട്ടി റേഞ്ചറുടെ നേതൃത്വത്തിൽ ഇരുമ്പുവേലി സ്ഥാപിച്ചത്. വാഹന പ്രവേശനം മാത്രമാണ് നിരോധിക്കുന്നത് എന്നായിരുന്നു വനംവകുപ്പിന്റെ വിശദീകരണം. എന്നാൽ വേലി നിർമ്മാണം പൂർത്തിയാക്കി ആളുകൾക്ക് കയറാൻ കഴിയാത്ത തരത്തിൽ ഗേറ്റ് പൂട്ടിയതോടെയാണ് ഇതിനെതിരെ പ്രതിഷേധം ശക്തമായത്. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.